ഈ അസമയത്ത് വിളിച്ചതിൽ ക്ഷമിക്കണം പീറ്റർ. സാരമില്ല നോബജി, ഇരിക്കും. എല്ലാം നേരിൽ പറയാമെന്ന് കരുതി. മേരിയെ കൊല്ലാൻ വീണ്ടും ഒരു ശ്രമം നടന്നു. എന്നിട്ട് നല്ല ഇനം സിഗാറാണ്. മലയാളിയിൽ നിന്ന് എന്റെ ഒരു സ്നേഹിതൻ അയച്ചു തന്നു. ഒന്ന് ആസ്വദിച്ചു നോക്കൂ. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പറയൂ റാബിൾ, നമ്മൾ യാത്ര പറഞ്ഞ് പിരിഞ്ഞ ശേഷം എല്ലാം പറയാം. ലൈറ്റർ ഇല്ലേ? ധൃതിയിലെടുക്കാൻ മറന്നുപോയി. ഹലോ റോബർട്ട്സൺ, ബാബു അരവിന്ദനില്ലേ? ഊട്ടിക്കോ വിശേഷം? ആ, മേരിയെ വീണ്ടും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ല, അപകടമൊന്നുമില്ല. വേണ്ട, വരണ്ട. അതെ, മൂന്നാമത്തെ തവണ മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോ കൊലപാതകി വീണ്ടും സ്ഥലത്തെത്തിയിരിക്കണം. ആ, നിർത്തക്കെ. ഇല്ല, അറിയിക്കണമെന്ന് തോന്നി. വളരെ വളരെ ഇവനെ പോലീസ് സ്റ്റേഷൻ, മലയ ഹൗസ്. യെസ്, ഇൻസ്പെക്ടർ ദയവ് ചെയ്ത് ഒന്ന് ഇവിടം വരെ വരണം. എന്ത്, ക്വാർട്ടേഴ്സിലാണെന്നോ? മോസ്റ്റ് അർജന്റ്. ആ അതെ അതെ, ഇന്ന് മേരിയെ കൊല്ലാനുള്ള ഒരു ശ്രമം നടന്നു. അതെ, ഖാദകനെ കുറിച്ച് ചില സംശയങ്ങളുണ്ട്. ഇല്ല, പറയാറായിട്ടില്ല. അതെ, ഉടൻ വരണം. എല്ലാം നേരിൽ പറയാം. യെസ് യെസ്. ആരെയാണ് സംശയിക്കുന്നത് റോബർട്ട്സ്? വെറും സംശയം മാത്രമാണ്. എങ്കിലും വലിയ വീട്ടിലില്ല. ഇല്ല, വന്നെത്തിയിട്ടില്ല. ഈ കൊലപാതകിയുടെ ഉദ്ദേശം എന്തായിരിക്കും? മേരിയെ കൊല്ലുക. എന്തിന്? അരവിന്ദൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികാരമാകാം. മേരിയെ ഒഴിവാക്കാനാകാം, സ്വത്തുക്കൾ സ്വന്തമാക്കാനാകാം. ഘാതകനെയും ഘാതകനെ സംബന്ധിക്കുന്ന വിവരങ്ങളും മേരി പുറത്താക്കുമോ എന്ന ഭയമാകാം. എന്നാലും സാക്ഷാൽ മേരിക്ക് നേരത്തെ വെളിവാക്കൂടായിരുന്നു. ഒന്ന് സത്യം പീറ്റർ, മേരിയെ ഘാതകൻ ഭയപ്പെടുന്നു. മേരിയുടെ പ്രേതത്തെ ഭയപ്പെടുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ റോബർട്ട്സ്. ഞാൻ മറ്റേ വിവരങ്ങളൊക്കെ അപ്പോഴപ്പോഴും അറിയിക്കാം.